डिफेक्ट्स ऑफ टिंबर टिंबर वरुण डिफेक्ट्स ना टाइप नमुक मेन क्लासीफाई डिफेक्ट्स ड्यू टू डिफेक्ट्स ड्यू टू कन्वर्शन डिफेक्ट्स ड्यू टू फंगाई डिफेक्ट्स ड्यू टू इंसेक्ट्स एंड डिफेक्ट्स ड्यू टू नेचुरल फोर्सेस അതിൽ ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരത്തിനൊക്കെ അതായത് മരം വെട്ടി കഴിഞ്ഞ് നമുക്ക് ഫ്രെയിം വിൻഡോ ആൻഡ് ഇൻഡോറിൻ്റെയൊക്കെ ഫ്രെയിം ഉണ്ടാക്കണമെങ്കിൽ ഇതിനൊക്കെ നമുക്ക് മുറിക്കണം. അപ്പം മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മില്ലിലേക്ക് മരമില്ലിലേക്ക് കൊണ്ടുപോകും. അപ്പം അങ്ങനെ ആ മില്ലിൽ വെച്ചിട്ടുണ്ടാകുന്ന ഡിഫെക്ട്സ് അതായത് മുറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫെക്ട്സ് ആണ് ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡിഫെക്ട്സ് ഡ്യൂ ടു ഫംഗൈ. ഡിഫെക്ട്സ് ഡ്യൂ ടു ഫംഗൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസിൻ്റെ അറ്റാക്ക് മൂലം ഉണ്ടാകുന്ന ഡിഫെക്ട്സിനെയാണ് ഡിഫെക്ട്സ് ഡ്യൂ ടു ഫംഗൈ എന്ന് പറയുന്നത്. ദെൻ ഡ്യൂ ടു ഇൻസെക്ട്സ്, ഇച്ചെതൽ, ഇൻസെക്ട്സ്, ബീറ്റേഴ്സ്, ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാകും. അങ്ങനെ പ്രാണികളോണ്ട് ഉണ്ടാകുന്ന മരത്തിലുണ്ടാകുന്ന ഡിഫെക്ട്സിനെയാണ് ഡ്യൂ ടു ഇൻസെക്ട്സ് എന്ന് പറയാം. ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്, നാച്ചുറൽ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിപരമായിട്ട് അതായത് കാറ്റ്, മഴ, അതുപോലെ ടെമ്പറേച്ചർ ഇതൊക്കെ കൂടിയിട്ട് മരത്തിൽ ഓരോ അതുപോലെ ഉണ്ടാകും. വളർന്നു വരുന്ന സമയം മുതൽ മരത്തിലുണ്ടാകുന്ന ഓരോ നാച്ചുറൽ ഫോഴ്സസ് കൊണ്ട് ഉണ്ടാകുന്ന ഓരോ ഡിഫെക്ട്സിനെയാണ് നമ്മൾ ഡിഫെക്ട്സ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ഡിഫെക്ട്സ് ഡ്യൂ ടു കൺവേർഷനിലെ ഫസ്റ്റ് ഡിഫെക്റ്റാണ് ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. ടോൺ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരം അതായത് വുഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ടൂൾസ് വെച്ചിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുക, മില്ലിൽ വെച്ചിട്ട്. അപ്പം അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹാൻഡ് ടൂൾസ് നമ്മൾ കയ്യിൽ നിന്ന് വീണ് ഈ മരത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇംപ്രഷൻസ് ഫോം ചെയ്താൽ അങ്ങനെ ഉണ്ടാകുന്ന ഡിഫെക്ട്സ്, അതായത് ഈ ടൂൾസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അല്ല, പ്രോപ്പർ അല്ലാതെ കട്ടായി ഇത് നമ്മളെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും മരത്തിൻ്റെ തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഫോം ചെയ്യുന്നതിനെ ആണ് ടോൺ ഗ്രെയിൻ എന്ന് പറയുന്നത്. അതിലുണ്ടാകുന്ന അടയാളങ്ങൾ, ആ അടയാളങ്ങളെയാണ് ടോൺ ഗ്രെയിൻ എന്ന് പറയുക. ഡയഗണൽ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം കറക്റ്റ് മുറിക്കാതിരുന്നു കഴിഞ്ഞാൽ വരുന്ന കറക്റ്റായിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന ഇംപ്രോപ്പർ സോയിൽ, അതായത് പ്രോപ്പർ അല്ലാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിഫെക്റ്റാണ് ഡയഗണൽ ഗ്രെയിൻ എന്ന് പറയുന്നത്. ദെൻ ഡിഫെക്ട് ഡ്യൂ ടു ഫംഗൈ. ഫംഗൈ എന്ന് പറയുന്നത് നമ്മൾ മോയ്സ്ചറിൻ്റെ അതായത് ഈർപ്പം നിൽക്കുമ്പോൾ ആ ഈർപ്പത്തിൽ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫംഗസ് എന്ന് പറയുക. ഫംഗസ് മോയ്സ്ചർ ഉണ്ടെങ്കിലാണ് ഫോം ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോണിനൊക്കെ മോയ്സ്ചർ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ സീസണിങ് എന്ന് പറയുന്നൊക്കെ. അപ്പം മരത്തിലും വുഡിലും അതുപോലെ തന്നെ സീസണിങ് ചെയ്യും, അത് നെക്സ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഫംഗസ് നമ്മൾ ബ്രൗൺ റോട്ടും ഡ്രൈ റോട്ടും സാപ്പ് സ്റ്റെയിമുമാണ് ഡ്യൂ ടു ഫംഗസ് കൊണ്ടുള്ള എഫക്ട്സ് പറയുന്നത്. അപ്പോൾ ബ്രൗൺ റോട്ട് ആണെങ്കിലും ഡ്രൈ റോട്ട് ആണെങ്കിലും ഒരു ബ്രൗൺ സെല്ലുലോസ് പൗഡർ, അതായത് നമ്മളിപ്പോൾ ഓറോം പൊടി എന്നൊക്കെ പറയും, അതന്നെയാണ് ഈ വുഡിൽ നിന്നുണ്ടാകുന്ന ഈ ഡ്രൈ പൗഡർ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള പൗഡറാണ്. അത് ഈ ഫംഗസ് അറ്റാക്ക് മൂലം അതായത് നനവ് കൊണ്ട് ഫോം ചെയ്യുക, ഈർപ്പം കൊണ്ട് ഫോം ചെയ്യുന്നതാണത്. സാപ്പ് സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ലിക്വിഡ് കളറിലൊരു ബ്രൗൺ മരമൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ മരത്തിൽ നിന്നൊക്കെ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു റെഡ് കളർ ലിക്വിഡ് ഇങ്ങനെ ഒഴുകണതാണ്. അതും ഇതുപോലെ ഫംഗസ് അറ്റാക്ക് കൊണ്ട് ഉണ്ടാകുന്നതാണ്, അതിനെയാണ് സാപ്പ് സ്റ്റെയിൻ എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് ഡ്യൂ ടു ഇൻസെക്ട്സ്. ഇൻസെക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീടങ്ങൾ അല്ലെങ്കിൽ പ്രാണികൾ, ടെർമൈറ്റ്സ്, ചെതൽ, അങ്ങനെ ചെതലൊക്കെ ഉണ്ടാകും, ചെതൽ പിടിക്കുമല്ലോ മരത്തിൽ, അങ്ങനെ ഉണ്ടാകുന്ന അതായത് ഇൻസെക്ട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഡിഫെക്റ്റാണത്, അതിനെയാണ് ഡ്യൂ ടു ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്. നാച്ചുറൽ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഷെയ്ക്സിൽ നാല് ക്ലാസിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ മാറ്റി എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ആ 1 to 7 ഈ നാച്ചുറൽ ഫോഴ്സ് ഉണ്ട്, അതായത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ റെയിൻ അങ്ങനെ കാറ്റ് ഇതുകൊണ്ട് ഇതിൻ്റെ ആഘാതം മൂലം ഉണ്ടാകുന്ന ഡിഫെക്ട്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് 1 ഷെയ്ക്സ്, സെക്കൻഡ് 1 റിൻഡുകള്, തേർഡ് 1 നോട്ട്, ഫോർത്ത് 1 ട്വിസ്റ്റഡ് ഫൈബർ, ഫിഫ്ത്ത് 1 അപ്സെറ്റ്, സിക്സ്ത് 1 ബേള്, സെവൻത്ത് 1 കോസ് ഗ്രെയിൻ, ഇത്രയും ഡിഫെക്ട്സ് ഉണ്ട്. അതിൽ ഷെയ്ക്സ് എന്ന് പറഞ്ഞ ഫിഗറിൽ ഇപ്പം ഞാൻ 4 ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഹേർട്ട് ഷെയ്ക്ക്, സ്റ്റാർ ഷെയ്ക്ക്, കപ്പ് ഷെയ്ക്ക്, റിംഗ് ഷെയ്ക്ക്, ഇതൊക്കെ ഷെയ്ക്സിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ്. ഈ ഷെയ്ക്സ് എന്ന് പറയുന്നതിനെയാണ് വിള്ളൽ എന്ന് പറയുക. ഈ മരത്തിൽ ചെറിയ തരത്തിലുള്ളതോ അല്ലെങ്കിൽ വലിയ ടൈപ്പിലോ ഒക്കെ ആയിട്ടുള്ള ക്രാക്സ് ഫോം ചെയ്യും. അപ്പോൾ ആ ക്രാക്സ് ഫോം ചെയ്യുന്നത് എവിടേക്കാണ് ഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ 4 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഹേർട്ട് ഷെയ്ക്ക്, സ്റ്റാർ ഷെയ്ക്ക്, റിംഗ് ഷെയ്ക്ക്, കപ്പ് ഷെയ്ക്ക് എന്ന് പറയുന്നത്. അതിൽ ഹേർട്ട് ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു മരത്തിൻ്റെ സ്ട്രക്ചർ നോക്കിയപ്പോൾ പറഞ്ഞു ഇവിടെ സെൻറ്ററിലുള്ള പോർഷൻ നമ്മൾ എന്ത് പറയും,
പിത്ത് എന്ന് പറയും. ഓക്കെ, ആ പിത്ത് മുതൽ നമ്മുടെ ഔട്ടർ ബാർക്ക് പുറന്തൊലി വരെ, അതായത് ഉള്ളിലുള്ള കോറ് മുതൽ പുറന്തൊലി വരെ വരുന്ന ഈ മെഡുല്ലറി റേസിൻ്റെ അതേപോലെ റേഡിയൽ ആയിട്ട് വരുന്ന ആ ഒരു ക്രാക്കിനെയാണ് ഹേർട്ട് ഷേക്ക് എന്ന് പറയുക. സ്റ്റാർ ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറന്തൊലി മുതൽ, അതായത് പുറന്തൊലി മുതൽ ഉള്ളിൽ ഇവിടെ ഒരു സാപ്പ്വുഡ് ഉണ്ട് എന്ന് പഠിച്ചു. അപ്പോൾ ആ പുറന്തൊലി മുതൽ സാപ്പ്വുഡ് വരെ ഇങ്ങനെ ഒരു ക്രാക്ക് വരും. ആ ഒരു ക്രാക്ക്, അതായത് ഇങ്ങനെ വിള്ളൽ പൊട്ടി പോവുക, അടർന്ന് പോവുക, അത് സ്റ്റാർ ഷേപ്പിൽ ഉണ്ടാവുന്നതിനാണ് സ്റ്റാർ ഷേക്ക് എന്ന് പറയുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് കപ്പ് ഷേക്സ് ആണ്. കപ്പ് ഷേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആനുലാർ റിംഗ്സിൽ ഇങ്ങനെ ഇടവിട്ടിട്ടുണ്ടാവുന്ന ഈ ഒരു ക്രാക്കിനെയാണ് നമ്മൾ കപ്പ് ഷേക്ക് എന്ന് പറയുക. അടുത്തത് റിംഗ് ഷേക്കാണ്. റിംഗ് ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കംപ്ലീറ്റ് ഒരു ലെയറിൽ, ഒരു ആനുലാർ റിംഗിൽ കംപ്ലീറ്റ് വരുന്ന ഒരു ടൈപ്പ് ക്രാക്കാണ് റിംഗ് ഷേക്ക് എന്ന് പറയുന്നത്. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഷേക്സ് എന്ന് പറയുന്നത്. അടുത്തത് റിൻഡ് ഗാള്. ഇവിടെ നോക്കുക, റിൻഡ് ഗാൾ എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ ഒരു ട്രീ ഉണ്ട്, ആ ട്രീൻ്റെ ഇപ്പം ആ ട്രീൻ്റെ ഒരു ഭാഗം ഇതേപോലെ നമ്മൾ മരത്തിൻ്റെ കൊമ്പൊന്നും വെട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും. അങ്ങനെ ആ തള്ളി വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ റിൻഡ് ഗാൾ എന്ന് പറയുക. ഇനിയിപ്പോൾ നമ്മളൊരു മരം നമ്മൾ കട്ട് ചെയ്തു, ഒരു കൊമ്പ് കട്ട് ചെയ്തു, അങ്ങനെ ആ കൊമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത ഭാഗത്ത് ഇതേപോലെ കട്ട് ചെയ്ത ഭാഗത്ത് എന്തുണ്ടാവും, ഇതേപോലെ അതിനുള്ളിലുള്ള ഈ റിംഗ്സൊക്കെ എന്ത് ചെയ്യും, കെട്ട് പണിഞ്ഞിങ്ങനെ കിടക്കും. ആ ഒരു കെട്ട് പണിഞ്ഞ് കിടക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ്, അവിടുത്തെ റിംഗ്സൊക്കെ കെട്ട് പണിയുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ നോട്ട് എന്ന് പറയുക. നോട്ട് എന്ന് പറയുന്നത് ആ ഒരു ഡിഫെക്ട്സിനെയാണ് നോട്ട് എന്ന് പറയുക. ഇപ്പോൾ റിൻഡ് ഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരം കംപ്ലീറ്റ് റെഡി ആയിട്ട് നമ്മൾ എല്ലാ ശീലങ്ങളൊന്നും പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി വരിക, അതിനെയാണ് റിൻഡ് ഗാൾ എന്ന് പറയുക. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മരത്തിൻ്റെ ഒരു കൊമ്പ് മുറിച്ച് മാറ്റി വിചാരിക്കുക. അങ്ങനെ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ റിംഗ്സ് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ട് പിണഞ്ഞ രീതിയിൽ കിടക്കും. അതിനെയാണ് നോട്ട് എന്ന് പറയുക. ഓക്കെ, അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് ഫൈബർ. ട്വിസ്റ്റഡ് ഫൈബർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാറ്റുണ്ട്, വിൻഡ് എക്സസീവ് ആയിട്ടുള്ള വിൻഡ് ഉണ്ടാവുക. അങ്ങനെ ആ എക്സസീവ് ആയിട്ടുള്ള വിൻഡ് ഉണ്ടാകുമ്പോൾ കാറ്റിങ്ങനെ അടിച്ചിട്ട് ഇതിൻ്റെ നാരുകൾ അല്ലെങ്കിൽ ഉള്ളിലുള്ള റിംഗ്സൊക്കെ പിരിഞ്ഞ നിലയിൽ ഫൈബേഴ്സ് പിരിഞ്ഞ പോലെ ഉണ്ടാവുക, അതിനെയാണ് ട്വിസ്റ്റഡ് ഫൈബർ എന്ന് പറയുക. എക്സസീവ് വിൻഡ് കാരണം ഫൈബേഴ്സ് എന്ത് ചെയ്യും, ട്വിസ്റ്റിംഗ് ആവും, അതായത് പിരിഞ്ഞ പോലെയാവും, അതിനെയാണ് ട്വിസ്റ്റഡ് ഫൈബർ എന്ന് പറയുക. നെക്സ്റ്റ് വൺ എന്ന് പറയണത് ഇപ്പോൾ നമ്മുടെ മരം അമർന്ന്, ഇപ്പം വളരുന്ന ഒരു മരമാണ്, അതിന് അമർന്ന് ഇവിടെ താഴത്തേക്ക് ഇരിക്കുക. അങ്ങനെ താഴത്തേക്ക് ഇരിക്കുമ്പോൾ അതിന് എന്തുണ്ടാവും, ഒന്ന് ഇപ്പം നമ്മൾ ചുളിവ് വരുന്ന പോലെ തന്നെ അതിങ്ങോട്ട് അമർന്നതിൻ്റെ ആ ഒരു ഭാഗം ഡിഫെക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും, അതിനെയാണ് അപ്സെറ്റ് എന്ന് പറയുക. ബേൾ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ട്രീ ആവുന്ന സമയത്ത് തന്നെ ഈ പ്രകൃതിപരമായി കാറ്റിൻ്റെ അമിതായിട്ടുള്ള കാറ്റ് വിൻഡിൻ്റെ സ്പീഡ് കാരണം ഒക്കെ എന്ത് ചെയ്യും, അതിലെന്തെങ്കിലും ഡിഫക്റ്റ് ആ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേട് എന്തെങ്കിലും ഒരു ആഘാതം അതിനെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ വളർന്നു വരുന്ന സമയത്താണെങ്കിൽ ആ ഒരു ഡിഫക്റ്റ് അതിലുണ്ടാവും. അത് വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു വിൻഡിൻ്റെ അല്ലെങ്കിൽ എഫക്റ്റ് കൊണ്ട് അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ അതിലുണ്ടാവുന്ന രൂപമാറ്റത്തേനാണ് നമ്മൾ ബേൾ എന്ന് പറയുക. അടുത്തത് കോസ് ഗ്രേ ആണ്. കോസ് ഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മരങ്ങൾ നന്നായിട്ട് വളരും, അങ്ങനെ വളരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ആനുവൽ റിംഗ്സ് എന്ത് ചെയ്യും, വികസിക്കും, അതായത് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും, അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബലം കുറയും. അങ്ങനെ ആ ബലം കുറവിനെയാണ് നമ്മൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് കോസ് ഗ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഡിഫക്ട്സ് ഓഫ് ടിംബർ എന്ന് പറയുന്നത്.